പോലീസിനെ നേർക്കാ യുവമോർച്ചയുടെ പ്രതിഷേധം നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസിന് നേർക്ക് പ്രവർത്തകരുടെ പ്രതിഷേധം നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. യുവമോർച്ചയുടെ അതിശക്തമായ പ്രതിഷേധമാണ് വിഷ്ണുകൊണ്ടിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. തത്സമയത്തിലേക്ക് ശക്തമായ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധം ആണ് യുവമോർച്ച പ്രവർത്തക സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ്. രണ്ട് തവണ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒപ്പം പ്രവർത്തകരെ അടിച്ചമർത്തുന്ന രീതി കൂടി പോലീസ് തുടരുന്നു. ഒരു പ്രവർത്തകന്, ഒരു യുവമോർച്ച പ്രവർത്തകന് സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോഴും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. തത്സമയം ഒരു പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. യുവമോർച്ച യുവമോർച്ചയുടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധം നടക്കുക തന്നെയാണ്. അതിനിടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും എയർ ഗ്യാസ് പൊട്ടിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ പ്രവർത്തകർക്കുണ്ടായിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിഷ്ണു ശർമ്മ ചേരുന്നുണ്ട്. വിഷ്ണു, പോലീസിന്റെ ഒരു നിറനായാട്ട് തന്നെ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ നടത്തിയത്. പോലീസ് പ്രയോഗിച്ചത് ഇതേ തുടർന്ന് പ്രവർത്തകർ ഇത്തരത്തിൽ പിന്തിരിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. മൂന്ന് തവണ ജലപീരങ്കി യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചു. അതിനുശേഷവും പ്രതിഷേധം തുടർന്നതോടുകൂടിയാണ് മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇത്തരത്തിൽ പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. യുവമോർച്ച പ്രവർത്തകന് നേരത്തെ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോഴും മറ്റ് രണ്ടു പേർക്ക് കൂടി ടിയർ ഗ്യാസ് പ്രയോഗിച്ചതോടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും യുവമോർച്ച പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. ഈ ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം അടക്കം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും യുവമോർച്ചയുടെ ഭാഗത്ത് അതിശക്തമായ പ്രതിഷേധം തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിലവിലിപ്പോൾ ശക്തമായ മഴ തുടരുന്നുണ്ട്. ഈ മഴയെപ്പോലും വകവയ്ക്കാതെയുള്ള അതിശക്തമായ പ്രതിഷേധമാണ്
ഈ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മൂന്ന് തവണ പോലീസുകാർ ജലപീരങ്ക് പ്രയോഗിച്ചു. അതിനുശേഷവും പിന്തിരിയാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് പോലും നൽകാതെ പോലീസ് ഈ മാർച്ചിന് നേർക്ക ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്.